അടുത്തത് നമുക്ക് എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ റിസൾട്ടിനെ എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു എന്ന് നോക്കാം. രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി എസ്ക്യുഎല്ലിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് യൂണിയൻ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിയൻസ് എന്ന സ്റ്റേറ്റ്മെന്റിന്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. അതായത് ആദ്യമായി നമ്മൾ യൂസ് ചെയ്യുന്ന എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്, അതായത് സെലക്ട് സ്റ്റേറ്റ്മെന്റ്, യൂണിയൻ എന്ന കീവേഡ്, അതിനുശേഷം സെലക്ട് സ്റ്റേറ്റ്മെന്റ് ടു. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ എക്സാമ്പിൾ നോക്കാം. അതായത് സെലക്ട് ഇ നെയിം ഫ്രം എംപ്ലോയീസ്, യൂണിയൻ സെലക്ട് ഇ നെയിം ഫ്രം സെക്കൻഡ് ടേബിൾ നെയിം പറയുന്നു. അതായത് ആദ്യത്തെ ടേബിൾ നെയിം എംപ്ലോയീസ് ഇൻ നോർവേ, സെക്കൻഡ് ടേബിൾ എംപ്ലോയീസ് ഇൻ USA. ഇവിടെ രണ്ട് ടേബിളിൽ നിന്നും എംപ്ലോയീസ് നെയിം എന്ന ഫീൽഡ് അല്ലെങ്കിൽ എംപ്ലോയി നെയിം എന്ന ഫീൽഡ് സെലക്ട് ചെയ്ത ശേഷം ഇതിനെ രണ്ടിനെ കൂടെ കമ്പൈൻ ചെയ്ത് രണ്ട് ടേബിളിന്റെ റിസൾട്ടിനെ കൂടെ കമ്പൈൻ ചെയ്ത ശേഷം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ യൂണിയൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് സെലക്ട് സ്റ്റേറ്റ്മെന്റിലും ഉപയോഗിക്കുന്ന ഫീൽഡ് നെയിം ഒരേ ഡേറ്റ ടൈപ്പ് തന്നെയായിരിക്കണം. എന്നാൽ ഫീൽഡ് നെയിം വ്യത്യസ്തമായിരുന്നാൽ അത് യൂണിയൻ സ്റ്റേറ്റ്മെന്റിനെ ബാധിക്കുന്നതല്ല. ഇവിടെ എംപ്ലോയീസ് ഇൻ നോർവേ എന്ന ടേബിളിലെ ഈ നെയിം സെലക്ട് ചെയ്ത് അതേപോലെ തന്നെ എംപ്ലോയീസ് ഇൻ USA എന്ന ടേബിളിലെ ഈ നെയിം സെലക്ട് ചെയ്ത ശേഷം രണ്ട് ടേബിളിലെയും റിസൾട്ട് കമ്പൈൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ഇത് എസ്ക്യുഎല്ലിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് എസ്ക്യുഎൽ സെർവറിൽ നമ്മൾ ഡേറ്റാബേസ് ആദ്യം നോർത്ത് വിൻഡ് എന്ന ഡേറ്റാബേസായി സെലക്ട് ചെയ്യുകയാണ്. ഇതിനുശേഷം ഇതിലെ പ്രീ ഡിഫൈൻഡ് ടേബിളായ പ്രോഡക്റ്റ് എന്ന ടേബിളിലെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇതിനെ ക്വറി ഇതേ രീതിയിലൂടെ നൽകുന്നു, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ്. ഇത് പ്രോഡക്ട്സ് എന്ന ടേബിളിലെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഇപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിലെ സപ്ലയർ ID 2 അതേപോലെ തന്നെ കാറ്റഗറി ID 1 ആയിട്ടുള്ള ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾക്ക് യൂണിയൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ ക്വറി ഇവിടെ ഇതേ രീതിയിൽ നൽകുന്നു, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വെയർ, ഇവിടെ കണ്ടീഷൻ പറയുകയാണ്, അതായത് സപ്ലയർ ID 2 എന്ന് നൽകുന്നു. അതിനുശേഷം യൂണിയൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ ഇവിടെ പറയുകയാണ്. ഇനി രണ്ടാമത്തെ ക്വറി ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വെയർ കാറ്റഗറി ID 1. ഇനി ക്വറി നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാണ്. ഇതിനെ സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇതവിടെ ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ റിട്രീവ് ചെയ്തേക്കാണ്. അതായത് ഒന്നുകിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഐറ്റത്തിന്റെ സപ്ലയർ ID 2 ആയിരിക്കും, അല്ലെങ്കിൽ കാറ്റഗറി ID 1 ആയിരിക്കും. അതായത് ഇവിടെ ആദ്യം ഈ ക്വറി ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കുന്നതാണ്, അതായത് സപ്ലയർ ID 2 ഉള്ള ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വറി കാറ്റഗറി ID 1 ഏതാണോ ആ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യുന്നതാണ്. ഈ രണ്ട് ഡീറ്റെയിൽസിനെയും കമ്പൈൻ ചെയ്ത് റിസൾട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് യൂണിയൻ എന്ന സ്റ്റേറ്റ്മെന്റ് ആൻഡ് എന്ന സ്റ്റേറ്റ്മെന്റിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ്. വെയർ കണ്ടീഷനിൽ നമ്മൾ കണ്ടീഷൻ പറയുന്നത് ഇതേ രീതിയിലാണല്ലോ, വെയർ സപ്ലയർ ID 2 ആൻഡ് കാറ്റഗറി ID 2. യൂണിയൻ എന്ന സ്റ്റേറ്റ്മെന്റ് വെയർ കണ്ടീഷനിലെ ഓർ എന്ന സ്റ്റേറ്റ്മെന്റിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വെയർ കണ്ടീഷൻ ഉപയോഗിച്ച് ഈ രണ്ട് ക്വറി കമ്പൈൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിലായിരിക്കുമല്ലോ കണ്ടീഷൻ പറയേണ്ടത്, അതായത് വെയർ സപ്ലയർ ID 2 ഓർ കാറ്റഗറി ID 1. അതായത് ഒന്നുകിൽ സപ്ലയർ ID 2 ആണെങ്കിൽ ഡേറ്റ റിട്രീവ് ചെയ്യും, അല്ലെങ്കിൽ കാറ്റഗറി ID 1 ആണെങ്കിൽ ഡേറ്റ റിട്രീവ് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ഒരേ ടേബിളിൽ നിന്നാണ് നമ്മൾക്ക് ഡേറ്റ റിട്രീവ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് ഡേറ്റ റിട്രീവ് ചെയ്യേണ്ടതെങ്കിൽ യൂണിയൻ എന്ന സ്റ്റേറ്റ്മെന്റിന് പകരം ഓർ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ രണ്ട് വ്യത്യസ്തമായ ടേബിളിൽ നിന്നും ഒരേ ഫീൽഡ് നെയിമോ അല്ലെങ്കിൽ മറ്റ് ഡേറ്റ വാല്യൂ ആണ് റിട്രീവ് ചെയ്യേണ്ടതെങ്കിൽ യൂണിയൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. യൂണിയൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഡേറ്റ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് ഇന്റർസെക്ട്. അതായത് രണ്ട് ക്വറിക്കകത്തും കോമൺ ആയിട്ടുള്ള ഡേറ്റ വാല്യൂസ് ആയിരിക്കും റിട്രീവ് ചെയ്യുന്നത്. ഇവിടെ യൂണിയൻ ഉപയോഗിക്കുമ്പോൾ രണ്ട് ക്വറിയിലെയും ഡേറ്റ വാല്യൂസ് ആണല്ലോ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ ഇന്റർസെക്ട് ഉപയോഗിക്കുമ്പോൾ
രണ്ട് ക്യൂറിക്കകത്തും കോമൺ ആയിട്ട് വരുന്ന റിസൾട്ട് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് വെയർ കണ്ടീഷനിൽ നമ്മൾ ആൻഡ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിന് പകരമായി ഇന്റർസെക്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. അതായത് യൂണിയൻ എന്ന കീവേഡിന് പകരമായി നമുക്ക് ഇന്റർസെക്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ക്വറിയിലെ ആൻഡ് എന്ന സ്റ്റേറ്റ്മെന്റായി അല്ലെങ്കിൽ വെയർ കണ്ടീഷനിൽ ആൻഡ് ഉപയോഗിക്കുന്നതിന് ഇക്വലായി വർക്ക് ചെയ്യുന്നതാണ്. ഇതിന്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. ആദ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന എസ് ക്യു എൽ സെലക്ട് സ്റ്റേറ്റ്മെന്റ് 1, ഇന്റർസെക്ട് രണ്ടാമത്തെ എസ് ക്യു എൽ സെലക്ട് സ്റ്റേറ്റ്മെന്റ് 2. അടുത്തത് നമുക്ക് എസ് ക്യു എൽ ഉപയോഗിച്ച് ഒരു കോളത്തിനെ റീനെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് സാധാരണ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം നൽകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം നൽകി കഴിഞ്ഞാൽ ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിലായിരിക്കും ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്. അതായത് ആദ്യം നൽകുന്നത് കോളം ഹെഡിംഗ്, അതിനുശേഷം അടുത്ത റോയിൽ ഡേറ്റ വാല്യൂസ് ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ടേബിളിൽ ക്രിയേറ്റ് ചെയ്ത ഓരോ ഫീൽഡ് നെയിമും ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഫീൽഡ് നെയിമിനെ നമ്മൾക്ക് റീനെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഫീൽഡ് നെയിമിനെ റീനെയിം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ ഫീൽഡ് നെയിം നൽകിയ ശേഷം, അതായത് നമ്മൾ ഇ എം ബി ടേബിളിലെ നെയിം എന്ന ഫീൽഡ് ഇവിടെ നൽകുകയാണ്. അതിനുശേഷം ആസ് എന്ന കീവേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി റീനെയിം ചെയ്യേണ്ട ഫീൽഡ് നെയിം നൽകുക. അതായത് ഇവിടെ നെയിം എന്ന ഫീൽഡിനെ എംപ്ലോയി നെയിം എന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഫ്രം ടേബിൾ നെയിം നൽകുന്നു, അതായത് ഫ്രം ഇ എം ബി. ഈ ക്വറി ഇതേ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ഇ എം ബി എന്ന ടേബിളിലെ നെയിം എന്ന ഫീൽഡിനെ റിട്രീവ് ചെയ്യുന്നു. എന്നാൽ റിട്രീവ് ചെയ്ത് റിസൾട്ട് ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ നെയിം നെയിം എന്ന ഈ വേർഡിന് പകരം എംപ്ലോയി നെയിമായി ചേഞ്ച് ചെയ്യുന്നതാണ്. ക്വറി വർക്ക് ചെയ്യുകയാണ്. അതിനെ ഇത് സെലക്ട് ചെയ്ത ശേഷം റൺ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇത് നെയിം എന്ന ഫീൽഡിനെ എംപ്ലോയി നെയിമായി റീനെയിം ചെയ്തതായി കാണാം. എന്നാൽ ഇതേ രീതിയിൽ ഫീൽഡിനെ റീനെയിം ചെയ്യുമ്പോൾ ആസ് എന്ന കീവേഡ് യൂസ് ചെയ്യണമെന്നില്ല. അതായത് സെലക്ട് ഫീൽഡ് നെയിം സ്പേസ് നൽകി റീനെയിം ചെയ്യേണ്ട അല്ലെങ്കിൽ പുതിയ നെയിം ഇവിടെ നൽകാവുന്നതാണ് ഫ്രം ടേബിൾ നെയിം. ഇനി സെലക്ട് ചെയ്ത ശേഷം റൺ ചെയ്യണം. ഇവിടെയും ഫീൽഡിനെ റീനെയിം ചെയ്തതായി കാണാം. എന്നാൽ ഒന്നിൽ കൂടുതൽ ഫീൽഡിനെ റീനെയിം ചെയ്യണമെങ്കിൽ കോമ നൽകിയ ശേഷം ഇതേ രീതിയിൽ പറയാവുന്നതാണ്. അതായത് ഇ എം ബി ടേബിളിലെ രണ്ടാമത്തെ ഫീൽഡ് ആണല്ലോ കോഡ്, ഇതിനെ എംപ്ലോയി കോഡെന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ കോഡ് പറഞ്ഞതിന് ശേഷം സ്പേസ് നൽകി എംപ്ലോയി കോഡെന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി സെലക്ട് ചെയ്ത് ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫീൽഡ് കോഡ് എന്ന് പകരം എംപ്ലോയി കോഡെന്ന് നൽകുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് എത്ര ഫീൽഡിനെ വേണമെങ്കിലും ഒരു ടേബിളിൽ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡാറ്റ റിട്രീവ് ചെയ്യുന്ന സമയത്ത് റീനെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരു ടേബിളിലെ ഫീൽഡ് വാല്യൂസിൽ കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഞാൻ മറ്റൊരു ഡാറ്റാബേസ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഡാറ്റാബേസ് ഇതാണ്, നോർത്ത് വിൻഡ്. ഇത് എസ് ക്യു എൽ സെർവറിൽ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ആണ്. ഇതിലെ പർച്ചേസ് എന്ന പ്രീ ഡിഫൈൻഡ് ടേബിൾ സെലക്ട് ചെയ്യുകയാണ്. അതിനായി സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇതേ രീതിയിൽ നൽകുന്നു. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ്. ക്വറി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇത്രയുമാണ്. ഡാറ്റാബേസ് എന്ന ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും നോർത്ത് വിൻഡ് എന്ന ഡാറ്റാബേസ് നെയിം സെലക്ട് ചെയ്തു. ഇപ്പോൾ ഡാറ്റാബേസ് നോർത്ത് വിൻഡ് എന്ന ഡാറ്റാബേസുമായിട്ട് കണക്ട് ആവുന്നതാണ്. അതിനുശേഷം ഇതിലെ പ്രീ ഡിഫൈൻഡ് ടേബിൾ ആയ പ്രോഡക്ട്സ് എന്ന ടേബിളിലെ റെക്കോർഡ്സ് ഇതേ രീതിയിൽ നമ്മൾ റിട്രീവ് ചെയ്യുകയാണ്. അതിനിവിടെ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ പ്രോഡക്ട്സ് എന്ന പ്രീ ഡിഫൈൻഡ് ടേബിളിൽ യൂണിറ്റ് പ്രൈസ് എന്ന കോളം ആഡ് ചെയ്തതായി കാണാം. ഇവിടെ യൂണിറ്റ് പ്രൈസിൽ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കാൽക്കുലേഷൻ ചെയ്ത് വാല്യൂസിനെ റിട്രീവ് ചെയ്യണമെങ്കിൽ അതിനായി സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇതേ രീതിയിൽ സെലക്ട് സ്റ്റേറ്റ്മെന്റ് നൽകുകയാണ്. സെലക്ട് പ്രോഡക്റ്റ് നെയിം കോമ യൂണിറ്റ് പ്രൈസ് ഇൻടു 20 ഫ്രം പ്രോഡക്ട്സ്. ക്വറി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാ പ്രോഡക്ട്സ് എന്ന ടേബിളിലെ എല്ലാ ഐറ്റത്തിന്റെയും യൂണിറ്റ് പ്രൈസിനോടുകൂടി 20 മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ഡിസ്പ്ലേ ചെയ്യുന്നതാണ്.
ഇതേ രീതിയിൽ തന്നെ ഒരു ടേബിളിലെ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൻ്റെ കൂടെ നമ്മൾക്ക് ഏത് രീതിയിലുള്ള അരിത്മാറ്റിക് ഓപ്പറേഷൻസും നടത്താവുന്നതാണ്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇവിടെ യൂണിറ്റ് പ്രൈസ് എന്നത് കോളം നെയിമാണ്. അതിൻ്റെ കൂടെ നമ്മൾ 20 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഇതേ രീതിയിൽ SQL റിട്രീവ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ രണ്ട് കോളം തമ്മിൽ ആഡ് ചെയ്യുവാനും അതേപോലെ തന്നെ മൈനസ് ചെയ്യാനും മറ്റും നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ ഈ ക്വറി വർക്ക് ചെയ്തപ്പോൾ നമ്മൾ രണ്ടാമത് നൽകിയ ഫീൽഡ്, അതായത് അരിത്മാറ്റിക് മാനിപ്പുലേഷൻ, അതായത് യൂണിറ്റ് പ്രൈസിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ ഇതിനായി ഒരു കോളം ഹെഡിംഗ് SQL ആഡ് ചെയ്യുന്നതല്ല. അതായത് നമ്മൾ ആദ്യം നൽകിയ പ്രോഡക്റ്റ് നെയിമിന് പ്രോഡക്റ്റ് നെയിം എന്ന ഹെഡിംഗ് നൽകിയതായി കാണാം. രണ്ടാമത് നൽകിയ ഈ അരിത്മാറ്റിക് സ്റ്റേറ്റ്മെന്റിന്, അതായത് യൂണിറ്റ് പ്രൈസ് ഇൻറ്റു 20-ക്ക് ഇവിടെ ഹെഡിംഗ് നൽകിയിട്ടില്ല. ഇതിന് നമ്മൾക്ക് തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഹെഡിംഗ് നൽകാൻ സാധിക്കുന്നതാണ്. അതായത് ആസ് എന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ യൂസ് ചെയ്ത ശേഷം സ്പേസ് നൽകി നമ്മൾക്ക് തന്നെ പുതിയ കോളം നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ന്യൂ പ്രൈസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഒരു കോളത്തിൻ്റെ നെയിം ഇതേ രീതിയിൽ റീനെയിം ചെയ്യുമ്പോൾ സ്പേസ് വരാൻ പാടുള്ളതല്ല. ഇനി ക്വറി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ ഇപ്പോൾ രണ്ടാമത് നമ്മൾ നൽകിയ കോളത്തിൽ അല്ലെങ്കിൽ യൂണിറ്റ് പ്രൈസ് ഇൻറ്റു 20 എന്ന ഫീൽഡിലേക്ക് ന്യൂ പ്രൈസ് എന്ന നെയിം ആഡ് ചെയ്തു തന്നതായി കാണാം. ഇതേ രീതിയിൽ അരിത്മാറ്റിക് മാനിപ്പുലേഷൻ ചെയ്യുന്ന ഒരു ഫീൽഡിനെ നമ്മൾക്ക് റീനെയിം ചെയ്യാനും സാധിക്കുന്നതാണ്.